നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണക്ക് ലൗട്ടറോ മാർട്ടിനസിനെ ആവശ്യമുണ്ടാകും, പക്ഷേ പൈസ തന്നിട്ട് ക്യാഷ് തന്നിട്ട് കൊണ്ടുപോയാൽ മതി. ഇത് പറയുന്നത് ഇന്റർ മിലാന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള പീറോ ഒസ്ലിയോ ആണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, 111 മില്യൺ യൂറോയാണ് ലൗട്ടറോ മാർട്ടിനസിന്റെ ആ ഒരു റിലീസിംഗ് ക്ലോസ് ഉള്ളത്. ആ പണം തന്നിട്ട് മാത്രമേ അദ്ദേഹത്തെ ഏതൊരു ക്ലബിനും തങ്ങൾ കൈമാറാൻ തയ്യാറാവുകയുള്ളൂ, മറ്റൊരു തരത്തിലുള്ള ഡീലിനും അവർ തയ്യാറല്ല എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോസഫ് മരിയോ ബർത്തോമിയോ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഈ ഒരു സീസണിൽ വലിയ ഒരു സംഖ്യ ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് ഒഴുക്കാൻ കഴിയില്ല, അതുകൊണ്ട് സ്വാപ്പ് ഡീലിനൊക്കെ ആയിരിക്കും തങ്ങൾ ശ്രമിക്കുക. ലോൺ ഡീല്, സ്വാപ്പ് ഡീല് പോലെയുള്ള പുതിയ സ്ട്രാറ്റജികൾ, പുതിയ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പണം അധികം ചെലവാക്കാത്ത സ്ട്രാറ്റജികളായിരിക്കും തങ്ങൾ ഇത്തവണ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉപയോഗിക്കുക എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത്തരം ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ വളരെ വ്യക്തമായി ഇന്റർ മിലാന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കാര്യം പറഞ്ഞിരിക്കുന്നത്. പീറോ ഒസിലിയോ പറയുന്നത്, ക്യാഷ് തന്നിട്ട് 111 മില്യൺ യൂറോ എന്ന തുക തന്നെങ്കിൽ മാത്രമേ ലൗട്ടറോ മാർട്ടിനസിനെ തങ്ങൾ ഏതൊരു ക്ലബിനും കൈമാറൂ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്റർ മിലാൻ വിട്ടുപോകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ റിലീസിംഗ് ക്ലോസ് എന്താണോ അത് നൽകുക. സ്കൈ സ്പോർട്സ് ഇറ്റാലിയോടാണ് ഒസിലിയോ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് ലൗട്ടറോ മാർട്ടിനസിന്റെ റിലീസിംഗ് ക്ലോസ് എന്നത്. അതിൽ ഒരു തലത്തിലുള്ള മറച്ചുവെക്കലുമില്ല, കൃത്യമായി അത് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു തുകയാണ്. 111 മില്യൺ യൂറോ എന്നതാണ് അദ്ദേഹത്തിന്റെ റിലീസിംഗ് ക്ലോസ്. ഇതാണിപ്പോൾ ഇന്റർ മിലാന്റെ ഒരു സ്റ്റാൻഡ്, കണ്ടറിയേണ്ടതാണ്. വലിയൊരു തുക കൊടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലൗട്ടറോ മാർട്ടിനസിനെ ടീമിലെത്തിക്കാൻ എഫ് സി ബാഴ്സലോണക്ക് സാധിക്കുമോ എന്നത് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.